അഞ്ചാമത്തെ വർഷമാണ് യൂണിഫോം അണിയുന്നത്. ആമേ ലെഫ്റ്റനന്റ് കേണൽ. ഒന്നാമത് അങ്ങനെ ഒരു ലേഡി കമാൻഡോ ഇല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളുടെ റൂമിൽ ചെന്നു, അവിടെ തോക്കുകൾ നിരത്തിയിട്ടിരിക്കുന്നു. നാഷണൽ ഫ്ലാഗിൽ പൊതിഞ്ഞു കിടക്കുന്ന ശരീരത്തിലെ നിങ്ങൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നാണ്. ഈ ബിഗ് ബോസിൽ പറഞ്ഞ ജീവിത കഥ കളവോ പ്രതികരണവുമായി മോഹൻലാൽ പുറത്തുപോയ ഒരു മത്സരാർത്ഥി ബന്ധപ്പെടുത്തിയുള്ള പരാമർശവും മോഹൻലാൽ ചൂണ്ടിക്കാട്ടുന്നു. ബിഗ് ബോസ് ഹൗസിൽ പോയ ആഴ്ച നാടകീയമായിരുന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന വ്യത്യസ്തമായ വീക്ക്ലി ടാസ്കും പുറത്തായ മത്സരാർത്ഥിയെക്കുറിച്ചുള്ള പരാമർശവും എല്ലാം വീട്ടിൽ സംഘർഷമുണ്ടാക്കി. പ്രേക്ഷകരും ഇതിൽ വിമർശനവുമായി എത്തി. ഇക്കാര്യങ്ങളെല്ലാം ഇന്ന് മത്സരാർത്ഥികളോട് ചോദിക്കുമെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് മോഹൻലാൽ. ഇന്നത്തെ പ്രൊമോയിലാണ് ഷോയുടെ അവതാരകൻ മോഹൻലാൽ തൻ്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധവും സമാധാനവും എന്നല്ലേ. ബിഗ് ബോസ് ഹൗസിൽ സമാധാനം യുദ്ധമായി പരിണമിച്ചോ എന്ന് എനിക്ക് തോന്നിയ സംശയം ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാകാം. മാത്രമല്ല ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ വിവരിച്ച ടാസ്കിൽ ചിലരൊക്കെ പറഞ്ഞ നെല്ലിനേക്കാൾ പതിരായിരുന്നുവെന്നും സംശയമുണ്ട്. അതെ, ചിലരുടെ കഥകൾ വാസ്തവവിരുദ്ധമായി തോന്നി. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നവരുമായി ബന്ധപ്പെടുത്തി സഹമത്സരാർത്ഥി തരം താഴ്ത്തി കാണിക്കുന്ന ചില പരാമർശങ്ങളും പോയ ദിവസങ്ങളുണ്ടായി. അങ്ങനെ ഇന്നത്തെ ദിവസം ചോദിക്കാനും പറയാനും ഏറെ എന്നാണ് മോഹൻലാൽ പ്രൊമോയിൽ വ്യക്തമാക്കുന്നത്. സഹോദരിയെപ്പോലെ താൻ കരുതുന്നയാളെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു മുൻ മത്സരാർത്ഥിയുടെ റിനോഷ് സെക്സ് ജോക്ക് പറഞ്ഞുവെന്ന് വിഷ്ണു എല്ലാവരും മുൻവെച്ച് പറഞ്ഞിരുന്നു. ഇത് വലിയ കോലാഹലവും ചർച്ചയുമായി. പുറത്തുപോയൊരു വ്യക്തി കൂടി ഉൾപ്പെടുന്ന ചർച്ചയായതിനാൽ ഇത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് ക്യാപ്റ്റനെ സിറീന ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ കഴിഞ്ഞ വീക്കിലി ടാസ്ക് ഒരു ഘട്ടത്തിൽ വാക്കേറ്റത്തിലെത്തി. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഒരു ഗ്രാഫായി അടയാളപ്പെടുത്തി കഥ പറയുക എന്നതായിരുന്നു ടാസ്ക്. അനുഭവങ്ങൾ പാളിച്ചവൾ വീക്കിലി ടാസ്കിൽ മിഥുനെ കഥ പങ്കുവയ്ക്കാൻ വിളിച്ചതും ആ സമയത്ത് അദ്ദേഹം ആദ്യം തയ്യാറാകാതിരുന്നതുമൊക്കെ തർക്കങ്ങൾക്ക് കാരണമായി. ഒരു ആർമി ഓഫീസറുമായി പ്രണയമുണ്ടായെന്ന തരത്തിൽ മിഥുൻ സംസാരിച്ച് കള്ളമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു.